എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ ബ്ലോഗിന്റെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നാളെ 2022 ഡിസംബർ മാസം 6ാം തീയതിയാണ്. വളരെ പ്രധാനപ്പെട്ട 4 വിഷയങ്ങൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് തരുന്നുണ്ട്. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക് വഴിയാണ് വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത്, സംസ്ഥാനത്ത് ഡിസംബർ മാസം 7ാം തീയതി മുതൽ വീണ്ടും ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകും എന്നുള്ള കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ അറിയിപ്പ് എത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇടിമിന്നലോട് കൂടിയ ശക്തമായിട്ടുള്ള മഴയായിരിക്കും ഉണ്ടാവുക എന്നാണ് അറിയിപ്പ് വരുന്നത്. മാത്രമല്ല ഇടിമിന്നലിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഒരു ലക്ഷണങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾ പ്രത്യേകിച്ച് സേഫായിട്ടുള്ള ഒരു സ്ഥലങ്ങളിലേക്കൊക്കെ മാറി നിൽക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത്, ATM വഴി നമുക്ക് സാധാരണ രീതിയിൽ പണമാണ് ലഭിക്കുന്നത്. ഇപ്പോഴത്തെ ATM വഴി ഗോൾഡ് കോയിനൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊക്കെ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ തുടക്കം എന്നോണം ഹൈദരാബാദിലാണ് ഈ ഒരു നടപടി ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. നമ്മൾ എന്തോറമാണോ ഗോൾഡാണോ വേണ്ടത്, ഇതിന് ആനുപാതികമായിട്ടുള്ള വില നമുക്ക് ആ ഒരു ATM മെഷീനിൽ കാണുവാൻ സാധിക്കും. അങ്ങനെ ഒരു രീതിയിൽ രാജ്യത്താകമാനം ഒരുപക്ഷെ ഈ ഒരു നടപടി കൊണ്ടുവരുവാനൊക്കെയുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത്, റേഷനാനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. പ്രത്യേകിച്ച് പല തരത്തിലുള്ള സമയ മാറ്റങ്ങളാണ് ഇപ്പോൾ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിസംബർ മാസം 5ാം തീയതി മുതൽ 31 വരെയുള്ള റേഷൻ കടകളുടെ പുതിയ സമയം ജില്ല തിരിച്ച് നിങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കുക. രാവിലെ റേഷൻ കടകളുടെ പ്രവർത്തന സമയം 8 മുതൽ 1 മണി വരെയാണ്. ഉച്ചയ്ക്ക് ശേഷം റേഷൻ കടകളുടെ പ്രവർത്തന സമയം 2 മണി മുതൽ 7 മണി വരെയാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ലിസ്റ്റ് സ്ക്രീനിൽ കാണുവാൻ സാധിക്കും. ആ ഒരു നിരക്ക് അനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു സമയം അനുസരിച്ച് മാത്രമായിരിക്കും റേഷൻ ആനുകൂല്യങ്ങൾ ഈ വരുന്ന 5ാം തീയതി മുതൽ, അതായത് ഇന്ന് മുതൽ 31 വരെയുള്ള സമയങ്ങളിൽ വിതരണം ഉണ്ടാവുക. അപ്പോൾ പ്രത്യേകിച്ച് മനസ്സിലാക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത്, ക്ഷേമ പെൻഷൻ്റെ വിതരണമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ക്ഷേമ പെൻഷൻ തുക ലഭിക്കണം എന്നുണ്ടെങ്കിൽ പെൻഷൻ മസ്റ്ററിംഗ് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം, എങ്ങനെയുള്ള നടപടികളൊക്കെയുണ്ട്. വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ നടപടികളും ഒക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ ഇനി വെറും 2 മാസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പെൻഷൻ മസ്റ്ററിംഗ് നടത്താത്ത വളരെയധികം ആളുകളുണ്ട്. മുൻപ് ഇതിന് ഒരു സമയമൊക്കെ നൽകിയിരുന്നു. അക്ഷയ കേന്ദ്രങ്ങൾ വഴി സൗജന്യമായിട്ട് തന്നെ ഈ ഒരു പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുവാൻ സാധിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെയധികം ആളുകൾക്ക് പെൻഷൻ മുടങ്ങിക്കിടക്കുന്ന ഒരു നടപടി ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ മാസവും 1ാം തീയതി മുതൽ 20ാം തീയതി വരെയുള്ള സമയങ്ങളിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നിശ്ചയിച്ചിട്ടുള്ള ഫീസ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യുവാൻ സാധിക്കും. പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്, മുൻപ് പെൻഷൻ മസ്റ്ററിംഗ് നടത്താത്ത ആളുകൾക്ക് മാത്രം, അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ തുക മുടങ്ങിക്കിടക്കുന്ന വാർദ്ധകാല പെൻഷനോ എന്തെങ്കിലും ഒരു പെൻഷൻ മുടങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് മുൻപ് പെൻഷൻ മസ്റ്ററിംഗ് നടത്താതെ ഇരുന്നതിൻ്റെ പേരിലാണ് ഇത് മുടങ്ങിക്കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർ മാത്രം പോയി പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചുകൊണ്ട് അടുത്ത മാസങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു പെൻഷൻ തുക കൈപ്പറ്റുവാൻ വേണ്ട നടപടികൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, മുൻപ് ഇത് സൗജന്യമായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഇത് സൗജന്യമല്ല, അക്ഷയ കേന്ദ്രങ്ങൾ നിശ്ചയിച്ചിരിക്കുന്ന ഫീസ് നിങ്ങൾ ഇതിനു വേണ്ടി കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക, വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുന്ന കാര്യം പ്രത്യേകം ഓർക്കുക. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.